പോകുന്നത് കണ്ണൂരിലുള്ള ഒരു സ്പെഷ്യൽ ഡിഷാണ് ഒരു ട്രഡീഷണൽ ഡിഷാണ് തന്നെ നമുക്ക് പറയാം ഒറോട്ടി വെറും ഒറോട്ടി അല്ല ലെയർഡ് ആയിട്ടുള്ള ഒരു നാല് ലെയർ ആയിട്ടുള്ള ഒരു ഒറോട്ടിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പണ്ടൊക്കെ ശരിക്കും കല്യാണ വീടുകളിൽ ഈ ഒരു ഒറോട്ടി എന്ന് പറയുന്ന ഐറ്റം ശരിക്കും സ്റ്റാർ ആയിരുന്നു അതായിരുന്നു അന്നേരം എല്ലാ സൽക്കാരത്തിനും പണ്ടൊക്കെ ഉണ്ടാക്കിയിരുന്നത് ഈ ഒരു ഒറോട്ടി എന്ന് പറയുന്ന സാധനമാണ് പക്ഷെ ഇന്ന് നമ്മൾ കല്യാണ വീടുകളിലെല്ലാം ബിരിയാണിയും പിന്നെ മറ്റേ എന്താ പറയാ പൊറോട്ടയും നാനും ചപ്പാത്തിയും ഒക്കെ സ്ഥാനം പിടിച്ച് ഒറോട്ടി അങ്ങ് ഒറോട്ടി പത്തിരി പോലെ തന്നെ പണ്ട് പത്തിരിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ പത്തിരിയും ഒറോട്ടിയും എല്ലാം അങ്ങ് സൈഡായി അപ്പോൾ ഒന്നത് ഒന്നും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം അതൊന്നും വളരെ ഹെൽത്തി ആയിട്ടുള്ള അധികം എണ്ണയൊന്നും ചേർക്കേണ്ട ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു പലഹാരമാണ് ചിക്കൻ കറിയുടെ കൂടെയും നല്ല മസാല കറിയുടെ കൂടെയും ഒക്കെ നല്ല ടേസ്റ്റാണ് ഇനിയിപ്പോൾ ഈ ചിക്കനും മട്ടനും ഒന്നും ഇല്ലെങ്കിലും നമുക്ക് വെറുതെ കഴിക്കാനും വായിലിട്ട് അലിഞ്ഞു പോകുന്ന പോലെയുള്ള ഒറോട്ടി ഇത് നല്ല ലെയർഡ് ആയിട്ടുള്ള ഒരു നാല് ലെയർ ആയിട്ടുള്ള ഒറോട്ടിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ച് ഒരുപാട് ഐറ്റം ഒന്നുമില്ല നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളാണ് ഒരുപാട് വലിയ നല്ല അരിയൊന്നുമല്ല സാധാരണ നമ്മൾ റേഷൻ കടയിൽ കിട്ടുന്ന നല്ല പച്ചരി വെച്ചിട്ടുണ്ടാക്കുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒറോട്ടി എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം നമുക്ക് വേഗം എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം മിക്സിൻ്റെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മളൊരു 3 മണിക്കൂർ കുതിർത്ത് വെച്ച പച്ചരി നല്ലോണം കഴുകി ഒരു ഗ്ലാസ് അരിയാണ് അത് ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ആ ഗ്ലാസ്സിന് തന്നെ ഒരു 1/2 ഗ്ലാസ് ചോറിട്ട് കൊടുക്കുകയാണ് കുറച്ച് ആ ഗ്ലാസ്സിൽ തന്നെ ഒരു 1/2 ഗ്ലാസ് തേങ്ങ ചിരകിയതും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഇടുന്നത് ഉള്ളിയാണ് കുറച്ച് പച്ചമുളക് ഒരു 5-6 പച്ചമുളക് കാന്താരി മുളകാണ് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കറിവേപ്പില ഇതൊന്നും സ്കിപ്പ് ചെയ്യരുത് ഈ സാധനമൊക്കെ വേണമെന്നാലാണ് ഒറോട്ടിക്കൊരു നല്ല മണമൊക്കെ ഉണ്ടാവുക ഇനി നമ്മളിത് തേങ്ങാപ്പാലാണ് അരക്കാൻ പോകുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക അത് ഒരു മുറി തേങ്ങ ചിരകി വെള്ളമൊഴിച്ച് മിക്സിയിലടിച്ച് പാലെടുത്തതാണ് അപ്പോൾ കുറച്ചധികം പാലെടുത്ത് വെക്കുക തേങ്ങാപ്പാലിൽ തന്നെ ആക്കിയാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമുക്കിത് പേസ്റ്റായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം നല്ലോണം അരിഞ്ഞിട്ടുണ്ട് പച്ചമുളകിൻ്റെയും കറിവേപ്പിലേൻ്റെ ഒക്കെ നിറവും ഒരു ഇളം പച്ച നിറവും ഉണ്ട് അതിനകത്ത് നല്ല മണമുണ്ട് അരച്ചപ്പോൾ തന്നെ മണം ഇങ്ങ് വന്നു കുറച്ച് മിക്സിൻ്റെ ജാറിൽ ബാക്കി ഇത്തിരി പാലുണ്ടായിരുന്നു തേങ്ങാപ്പാൽ അതും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ടുണ്ട് കുറച്ച് വെള്ളം വേണമെങ്കിൽ മിക്സിൻ്റെ ജാറ് കഴുകിയതിൽ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല മാവ് നല്ല നേർമ്മ മാവാണ് വേണ്ടത് ലൂസായിട്ടുള്ള മാവ് അധികം കട്ടിയാവരുത് അപ്പോൾ ലൂസായിട്ടുള്ള മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കുക ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക നല്ലവണ്ണം മിക്സ് ചെയ്യുക ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒന്നും ചേർക്കാനില്ല ഇതിനി നമ്മൾ പിന്നെ കുറച്ച് നേരം വെക്കുകയൊന്നും വേണ്ട ആവി വെള്ളം ചൂടാവുന്ന സമയം മാത്രം വെച്ചാൽ മതി അപ്പോൾ നമ്മൾ ആവിൻ്റെ പാത്രം വെച്ചിട്ടുണ്ട് ഇഡലിത്തട്ടാണ് അതിലേക്ക് ആവി കയറാനുള്ള പാത്രം വെച്ച് ഒരു പ്ലേറ്റിൽ ഇതുപോലെ വെളിച്ചെണ്ണ പുരട്ടിക്കൊടുക്കുക വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് നെയ്യ് എടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് പുരട്ടിക്കൊടുത്തത് അത് നമുക്ക് ആ പാത്രത്തിലേക്ക് അങ്ങ് വെക്കാം ആവിൻ്റെ പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ മാവ് ഒഴിച്ച് കൊടുക്കുകയാണ് ചെറിയ കയ്യിലാണെങ്കിൽ ഒരു 2 കയ്യിൽ വലിയ കയ്യിലാണെങ്കിൽ ഒരൊറ്റ കയ്യിൽ നേർമ്മയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒരുപാട് കട്ടിയാവാതെ അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തു ഇനി നമ്മളിതൊരു 4-5 മിനിറ്റ് കൊണ്ട് അതിൻ്റെ മേലെ ഡ്രൈ ആയി വരും ആ ആവിയിൽ അതൊന്ന് വെന്തോട്ടെ അപ്പോൾ ഏകദേശം ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുണ്ട് ഒന്നും മാവൊന്നുമില്ല എല്ലാം നല്ല ഡ്രൈ ആയിട്ടുണ്ട് അതിൻ്റെ മേലേക്ക് കുറച്ചും കൂടെ എണ്ണ പുരട്ടി കൊടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ നമുക്കിനി 4-5 ലെയർ ചെയ്തെടുക്കേണ്ടതുണ്ട് ഇപ്പോൾ 2-ാമത്തെ ലെയർ നമ്മൾ ഒഴിച്ചു കൊടുത്തു ഇതേപോലെ തന്നെ നേരത്തെ ഒഴിച്ച പോലെ തന്നെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അത് അടച്ച് വെക്കുക ഒരു 4-5 മിനിറ്റ് തുറന്ന് നോക്കാം അടുത്ത ലെയറും കൂടെ റെഡി ആയിട്ടുണ്ട് എല്ലാം ഒന്നുമില്ല എല്ലാം ഡ്രൈ ആയിട്ടുണ്ട് ഇനി അതിൻ്റെ മേലെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒരുപാട് വെളിച്ചെണ്ണയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് പുരട്ടി കൊടുക്കുക മാത്രം ഇത്തിരി അടുത്ത ലെയർ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതും ഒരു അതേപോലെ എല്ലാം ഒരേ സ്റ്റെപ്പാണ് ഒരു 4-5 മിനിറ്റ് കൊണ്ട് ഡ്രൈ ആയി വരും പതുവായി ഇനി അടുത്ത ലെയർ ഒഴിച്ചു കൊടുക്കുകയാണ് അടുത്ത ലെയറും കൂടെ ഇനി ഇതും അങ്ങനെ തന്നെ വേവിക്കുക
വേറെ ഒരു പണിയുണ്ട് വേണമെങ്കിൽ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ടാൽ ഒന്നും കൂടെ മസാലയായി നല്ല ടേസ്റ്റായിരിക്കും അതും. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഈ സാധനത്തിനെ മാറ്റി മോഡിഫൈ ചെയ്ത് എടുക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇതിനെ മാറ്റിയെടുക്കുക, മസാലയൊക്കെ ചേർത്തിട്ട് വേണമെങ്കിൽ അങ്ങനെ. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒറോട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു പുതിയ ഡിഷാണ്, പഴയ ഡിഷാണ്, ട്രഡീഷണൽ ഡിഷാണ്, ഒന്ന് ഞാൻ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഡിഷാണ്, മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അപ്പുറത്തെ ബെൽ ഐക്കൺ അമർത്താൻ മറക്കണ്ട. ബൈ.